എബ്രായ ലേഖനം 9 അധ്യായം അതിൻ്റെ 12 വാക്യം വായിക്കാം. അതിൻ്റെ 11-12 കൂടെ ചേർത്ത് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. സത്യവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങൾ നാം വായിച്ചാൽ നമുക്ക് പ്രധാനമായി അതിൽ കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ അതിന് തക്കതായ വില കൊടുത്ത് അതായിരുന്ന അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ട് വന്ന് വയ്ക്കുന്ന ആ അനുഭവത്തെയാണ് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ റിഡംഷൻ എന്ന് പറയുന്നത്. ഏദനിൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ആദാമേ നീ എവിടെ എന്ന ദൈവചോദ്യത്തിൻ്റെ മുൻപിൽ ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം അവനാക്കിയിരുന്ന സ്ഥാനത്ത് മടക്കിക്കൊണ്ടുവന്ന് വയ്ക്കേണ്ടതിന് ദൈവം ഏദനിൽ തുടങ്ങിയ പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ആ കാലഘട്ടം മുതൽ ഇതുവരെയും ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയെ, മാനവരാശിക്ക് വേണ്ടിയുള്ള തൻ്റെ രക്ഷയുടെ പ്രക്രിയയെ അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏദനിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തന്നോടടുപ്പിക്കുവാൻ ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് അവനെ ഉടുപ്പിച്ചതായി നാം തിരുവചനത്തിൽ വായിക്കുന്നു. ആ മൃഗത്തിൻ്റെ ഒഴുക്കപ്പെട്ട രക്തം, ആ മൃഗത്തിൻ്റെ ഉരിക്കപ്പെട്ട തോൽ ആ മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാനുള്ള പ്രാഥമിക പടിയായി തീർന്നു. തിരുവചനം പറയുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന നമുക്ക് കാലത്തികവ് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് നാം അവൻ മൂലം രക്ഷയെ, വീണ്ടെടുപ്പിനെ പ്രാപിക്കേണ്ടതാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കൃപയാൽ ദൈവസഭയിൽ വന്നെത്തിയിരിക്കുന്ന നാം ഓരോരുത്തരും ഈ നാളുകളിൽ അനുഭവമാക്കേണ്ടുന്ന ഒന്നാണ് വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം. എബ്രായ ലേഖനം 9 അതിൻ്റെ 11-12 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ പുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ യുഗങ്ങളിൽ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയകൾ നടത്തപ്പെട്ടിരുന്നു. എന്നാൽ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്നത് അസാധ്യമാണ് എന്ന് അവർ ചിന്തിച്ചിരുന്നു. ആയതുകൊണ്ടാണ് നാം സങ്കീർത്തനം 49 ഇങ്ങനെ വായിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവരെ വീണ്ടെടുക്കുവാനോ അവൻ്റെ വീണ്ടെടുപ്പ് വില നൽകുവാനോ ആർക്കും കഴിയുകയില്ല. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 49 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ നാം അത് വായിക്കുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്. ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ എന്നേക്കും ജീവിച്ചിരിക്കണം എന്നുള്ളതാണ്. ഏദൻ പറുദീസിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന് നൽകിയിരുന്ന 7 അനുഗ്രഹങ്ങളിൽ ഒന്ന് നിത്യജീവനുമായിരുന്നു. എന്നാൽ എപ്പോൾ മനുഷ്യൻ പാപം ചെയ്തോ ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നിത്യജീവൻ നൽകപ്പെട്ട മനുഷ്യൻ, നിത്യജീവൻ ഉണ്ടായിരുന്ന മനുഷ്യൻ, ദൈവത്തോടുള്ള ഐക്യമുണ്ടായിരുന്ന മനുഷ്യൻ എപ്പോൾ ലംഘനം ചെയ്തുവോ ആ ലംഘനത്താൽ പാപം അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു, ആ പാപത്താൽ മരണം അവൻ്റെ ഉള്ളിൽ കടന്നു. അങ്ങനെ നിത്യജീവൻ നഷ്ടപ്പെട്ടവനായി, തേജസ് നഷ്ടപ്പെട്ടവനായി, കൂട്ടായ്മ നഷ്ടപ്പെട്ടവനായി, ദൈവത്തോടുള്ള ഐക്യം നഷ്ടപ്പെട്ടവനായി, ഭരണം നഷ്ടപ്പെട്ടവനായി അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു. ആ മനുഷ്യനെ തിരിച്ച് അവനുണ്ടായിരുന്ന തേജസ്സിലേക്ക്,
അവനുണ്ടായിരുന്ന അധികാരത്തിലേക്ക്, ദൈവവുമായി അവനുണ്ടായിരുന്ന കൂട്ടായ്മയിലേക്ക്, സംസർഗത്തിലേക്ക്, ഐക്യത്തിലേക്ക്, അവനുണ്ടായിരുന്ന നിത്യജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കർത്താവ് യുഗായുഗങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസാക്ഷി യുഗത്തിൽ, ന്യായപ്രമാണ യുഗത്തിൽ, നിഷ്പാപ യുഗ ഇങ്ങോട്ട് വരുമ്പോൾ സങ്കലന യുഗത്തിലൊക്കെ ദൈവം ആ പ്രവൃത്തിയെ അപങ്കുരം ചെയ്തുകൊണ്ടുവരുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ, അതിൻ്റെ ഒരു തികവ് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു. കൈപ്പണി അല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. ഇതിന് രണ്ട് അർത്ഥങ്ങളെ നമുക്ക് കാണാം. ഒന്ന്, കൈപ്പണി അല്ലാത്തതായ ഒരു കൂടാരം. ആ കൈപ്പണി അല്ലാത്ത കൂടാരം എന്ന് പറയുമ്പോൾ കർത്താവ് ജനത്തോട് പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം മനുഷ്യനോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയോ അന്ന് മുതൽ ആ മനുഷ്യനെ തന്നോടടുപ്പിക്കുവാനുള്ള പ്രവൃത്തിയെ ദൈവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധം വിവിധമായിട്ടും മനുഷ്യനോട് അരുളി ചെയ്തിട്ട് തന്നോടടുപ്പിക്കുവാനുള്ള, ഇവനെ വീണ്ടെടുക്കുവാനുള്ള പ്രക്രിയയെ ദൈവം ആദികാലങ്ങളിൽ ആദി യുഗങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഭാഗം ഭാഗമായിട്ടാണ്. കാരണം പൂർണമായ നിലയിൽ ദൈവത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഉൾക്കൊള്ളുവാൻ മനുഷ്യന് കഴിഞ്ഞിരുന്നില്ല. തേജസ്സിനാൽ അവൻ നിറയപ്പെട്ടിരുന്നപ്പോൾ, ദൈവത്താലുള്ള സ്നേഹത്താൽ നിറയപ്പെട്ടിരുന്നപ്പോൾ, അനുസരണമുള്ളവനായിരുന്നപ്പോൾ, ഓരോ ദിവസവും വെയിലാറും വേളയിൽ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഓടിയെത്തിയിരുന്നു ആ മനുഷ്യൻ. എന്നാൽ എപ്പോൾ അവൻ്റെ ഉള്ളിൽ പാപം കടന്നുവോ, എപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മനസ്സാക്ഷി നഷ്ടപ്പെട്ടുവോ, അപ്പോൾ മുതൽ അവൻ ഓടി ഒളിക്കാൻ തുടങ്ങി. അപ്പോൾ മുതൽ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ അവൻ കഴിയാതെയായി. ദൈവത്തിൻ്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളുവാൻ അവന് കഴിയാതെയായി. എന്നാൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. നോക്കുക, സാത്താന് ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ കഴിയുകയില്ല. ഒരു പക്ഷേ അതിനെ ഒരു പരിധിവരെ അവൻ അകറ്റുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള നിത്യപദ്ധതിയെ നശിപ്പിക്കുവാൻ ഒരിക്കലും സാത്താന് കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവം നിത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ലക്ഷ്യവും ഉദ്ദേശവും നിത്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം വീണുപോയ അവസ്ഥയിൽ നിന്ന്, നഷ്ടപ്പെട്ടുപോയ അവസ്ഥയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുവാൻ, അതിനൊരു വില നൽകുവാൻ കർത്താവ് തയ്യാറായതും. പ്രൈസ് ദ ലോർഡ്. ഇല്ലെങ്കിൽ സാധാരണയൊക്കെ നാം പറയുന്നത് പോലെ, ഈ മനുഷ്യനെ ഉണ്ടാക്കിയതായ മണ്ണിന്റെ ബാലൻസ് എവിടെയുണ്ടായിരുന്നു? ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ ഈ മനുഷ്യനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ഇനി തെറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്യാതെ നഷ്ടപ്പെട്ടു പോയവനെ ഉദ്ധരിക്കുവാനുള്ള, വീണ്ടെടുക്കുവാനുള്ള റിഡംപ്റ്റീവ് വർക്ക്, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാണ് ദൈവം അവിടെ ചെയ്തു തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യതമായ പദ്ധതിയെ തകർക്കുവാൻ ഒരിക്കലും സാത്താന് കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു പക്ഷേ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അവന്റെ പ്രവൃത്തികൾ കൊണ്ട് കാരണമായേക്കാം. ഒരിക്കലും പക്ഷേ നിന്നെ കുറിച്ചുള്ള ദൈവിക ലക്ഷ്യത്തെ, ദൈവിക പദ്ധതിയെ ഇല്ലായ്മയാക്കുവാൻ സാത്താന് കഴിയുകയില്ല. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കക്കാരുടെ അഭിമാന സ്തംഭമായിരുന്നു അത്. എന്നാൽ ചില മിനിറ്റുകൾ കൊണ്ട് ഭീകരന്മാർ റാഞ്ചിയെടുത്ത രണ്ട് പ്ലെയിൻ അതിലേക്ക് ഇടിച്ചു കയറ്റി ആ അഭിമാന സ്തംഭത്തെ ചാരക്കൂമ്പാരമാക്കി മാറ്റി. ആമേൻ. എന്നാൽ ആ സ്തംഭത്തെ നശിപ്പിക്കുവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ, അതിൻ്റെ മാസ്റ്റർ പ്ലാനിനെ നശിപ്പിക്കാൻ ഒരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. വേണ്ടി വന്നാൽ എപ്പോൾ വേണമെങ്കിലും അത് നിൽക്കുന്ന സ്ഥാനത്ത് അതേപോലെ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ അവർക്ക് പണിതുയർത്തുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. ഇതേപോലെ സാത്താന് ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതിയെ, അവൻ്റെ ഹൃദയത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള തിരുനിർണയത്തെ, ലോകസ്ഥാപനത്തിനും മുൻപേ ദൈവം മനുഷ്യനെക്കുറിച്ച് കണ്ടിരുന്ന ആ നിത്യനിർണയത്തെ നശിപ്പിക്കുവാൻ സാത്താന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു, തൻ്റെ ഹിതത്തിൻ്റെ നിർണയം അവൻ നമ്മോട് അറിയിച്ചുവെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അന്ന് മുതൽ ദൈവം
തുടങ്ങിയ ആ റിഡംപ്റ്റീവ് വർക്ക്, ഉദ്ധാരണ പ്രവൃത്തി ദൈവം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരിലൂടെ? തൻ്റെ പുത്രനിലൂടെ, തൻ്റെ പുത്രൻ്റെ രക്തത്താൽ അത് സാധ്യമാക്കത്തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അനേകരെ ആ വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. മാനവരാശി മുഴുവനും വീണ്ടെടുക്കപ്പെട്ടവരായി തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വീണ്ടെടുപ്പിൻ്റെ ഗാനം പാടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓടിപ്പോയ മനുഷ്യൻ ആ ദൈവത്തോട് അടുത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിത്യനിത്യ യുഗങ്ങൾ തന്നോടുകൂടെ നിത്യതയിൽ മനുഷ്യൻ വാഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ച് ഇങ്ങനെയുള്ള കൂടിവരവുകളെ നമുക്ക് ഈ മരുഭൂമിയിലും കൂടെ തന്നിരിക്കുന്നത്. എത്ര ദൈവമക്കൾ സന്തോഷമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കൈപ്പണി അല്ലാത്തതായി, മനുഷ്യൻ ഉണ്ടാക്കാത്ത. രണ്ടർത്ഥത്തിലാണ് അത് പറയുന്നത്. ഒന്ന്, പഴയ നിയമ സമാഗമന കൂടാരം, ദൈവം മനുഷ്യനും സന്ധിക്കുന്ന സ്ഥാനം, അതിനാണ് എന്തെന്ന് പറയുന്നത്? സമാഗമന കൂടാരം, ടബർനാക്കിൾ, ദൈവവും മനുഷ്യനും ഒന്നു ചേരുന്ന സ്ഥാനം. പഴയകാലത്ത് അല്ലെങ്കിൽ നിഷ്പാപയുഗത്തിൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒന്നു ചേർന്നത് എവിടെയായിരുന്നു? ഏദൻ പറുദീസിൽ. എന്നാൽ ന്യായപ്രമാണകാലം വന്നപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിക്കണം, ഞാൻ വീണ്ടെടുത്ത ജനത്തെ, മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത ജനത്തെ, കനാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന ഒരു ദൈവപൈതലിൻ്റെ നടുവിൽ ആര് വസിപ്പാൻ ആഗ്രഹിക്കുന്നു? ദൈവം വസിപ്പാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ, അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി തരണം, അവരതുണ്ടാക്കിയെടുക്കണം. എന്നാൽ ഇവിടെ പറയുന്ന അതല്ല, കൈപ്പണിയല്ലാത്തതായി, കൈപ്പണിയല്ലാത്ത ഒരു മന്ദിരം, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. ഞാനതിനൊരു ആത്മീയ അർത്ഥം പറയാൻ പോകുകയാ. ഈ കൈപ്പണി അല്ലാത്തതെന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടതാരായിട്ടാ? ദൈവത്തിൻ്റെ കൈപ്പണിയായിട്ടാ. പക്ഷെ കർത്താവായ യേശു ആരല്ല? കൈപ്പണിയല്ല. അവൻ ദൈവത്തിന് തുല്യനാണ്, ദൈവ സമത്വമുള്ളവനാണ്. കൈപ്പണിയല്ലാത്ത കൂടാരമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുകയാണ്. കൈപ്പണിയല്ലാത്തതായി, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ, മാനവ കുലത്തിൽ ഉൾപ്പെടാത്തതായ, മാനവ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം, യേശു എന്ന കൂടാരം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ തിരശീല ചിന്തിക്കൊണ്ടാണ് അവൻ ജീവനുള്ള പുതുവഴി തുറന്നത്. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി. തിരശീല എവിടെയാ ഉള്ളത്? കൂടാരത്തിൽ ഇല്ലേ? തൻ്റെ ദേഹമെന്ന കൂടാരത്തിൽ, തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി അവൻ ഒരു പുതുവഴി തുറന്നു. എന്തേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ന്യായപ്രമാണം പറയുന്നു സാധിക്കുകയില്ല എന്ന്, അത് വിലേറിയതാണെന്ന്. എന്നാൽ യേശു പറയുന്നു, സാധിക്കാത്തതിനെ ഞാൻ എന്തു ചെയ്തു? സാധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മരണത്താൽ, യേശുവിന്റെ രക്തത്താൽ നമുക്ക് സാധ്യമായ ഒരു ശ്രേഷ്ഠമായ അനുഭവമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗ്രീക്ക് പദത്തിൽ മൂന്ന് വാക്കുകൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്ന് വാക്കുകളാണ് ഗ്രീക്ക് പദത്തിൽ ഇതിനുപയോഗിച്ചിട്ടുള്ളത്. വീണ്ടെടുപ്പ് എന്ന പദത്തെ ആസ്പദമാക്കി മൂന്ന് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, അഗോറാസോ. രണ്ടാമത്, എക്സോഗോറാസോ. മൂന്നാമത്, ലുട്രു. അഗോറാസോ എന്ന വാക്കിന്റെ അർത്ഥം ടു പർച്ചേസ് ഇൻ ദ മാർക്കറ്റ്, ചന്തയിൽ വിൽക്കപ്പെടുക. അത് അടിമച്ചന്തയെക്കുറിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഗലാത്യ ലേഖനം 3:13 അതിൻ്റെ 13 വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? നമ്മെ വിലയ്ക്ക് വാങ്ങി. നാം പാപത്തിന് ദാസരായി വിൽക്കപ്പെട്ടവരായിരുന്നു എന്ന് നാം റോമാലേഖനം 7:7 വാക്യത്തിൽ, ആദ്യം അത് വായിക്ക്. റോമാലേഖനം 7:7 വാക്യത്തിൽ നാം വായിക്കുന്നു, അതിന്റെ 14 വാക്യം, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ടു പർച്ചേസ് ഇൻ ദ മാർക്കറ്റ്, ചന്തയിൽ വിൽക്കപ്പെട്ടുപോയി, പാപത്തിന്റെ ചന്തയിൽ വിൽക്കപ്പെട്ടുപോയി, ദാസന്മാരായി പോയി, അടിമകളായി പോയി. പക്ഷേ അവിടെ നിന്ന് കർത്താവ് എന്ത് ചെയ്യുകയാണ്? പെയ്ഡ് എ പ്രൈസ്, ഒരു വില കൊടുത്ത്. എന്ത് വില കൊടുത്ത്? തൻ്റെ രക്തം എന്ന വില കൊടുത്ത്.
അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഏഴാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ മുതൽ പറയുമ്പോൾ പറയുന്നു, എട്ടാം വാക്യം, പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാണ്. ഇങ്ങനെ ഒരു ഒരാടെ കയ്യിൽ നിന്ന് അടുത്ത ആളിന്റെ കയ്യിലേക്ക്, അതാണ് ഈ അടിമച്ചന്ത എന്ന് പറയുന്നത്. ചന്തയിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുക? ഒരാൾ ഒരു വില പറയുന്നു, അയാളുടെ കയ്യിൽ കുറെ നാൾ ഇരിക്കുന്നു. അടുത്ത ആളിന്റെ കയ്യിൽ പോകുന്നു, അവിടെ കുറെ നാൾ ഇരിക്കുന്നു. ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിൽക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. ചന്തയിൽ ചുറ്റിത്തിരിയുകയാണിത്. മനുഷ്യനും ഓരോ കാലങ്ങളിലും പാപത്തിന്റെ ചന്തയിൽ വിൽക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ന്യായപ്രമാണം അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ന്യായപ്രമാണം ഉദ്ധാരണം നൽകിയില്ല. ന്യായപ്രമാണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് പാപ എന്താ നന്മയായുള്ളത്. പതിമൂന്നാം വാക്യം, നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു. എന്നോ ഒരു നാള് മരുത്, പാപമത്രേ മരണകാരണമായി തീർന്നത്. അതിന്റെ പത്താം വാക്യം പറയുന്നു, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട്, ന്യായപ്രമാണത്തിലൂടെ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ അവിടെ കിടന്ന് കറങ്ങി ഒരു മാർക്കറ്റിൽ കിടന്ന് സാധനം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കപ്പെടുന്നുവോ, അതുപോലെ മനുഷ്യൻ പാപചന്തയിൽ ന്യായപ്രമാണം മുഖാന്തരം വിൽക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ രക്തം അതിന് വിലയായി നൽകിയിട്ട് അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങി. അതാണ് നാം ഗലാത്യർ 3:13 വായിക്കുന്നത്. എന്ത് സംഭവിച്ചു അവിടെ? ഗലാത്യർ 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ന്യായപ്രമാണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്നെ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ചെയ്യരുതെന്ന് എന്നോട് പറയും, ഞാനത് ചെയ്യുമ്പോൾ അത് വേറെ ഒന്നിന് കാരണമായി തീരും. ഇങ്ങനെ ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തെ അറിയത്തേ ഇല്ലായിരുന്നു. ന്യായപ്രമാണം എന്നോട് മോഹിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോഹം എന്താണെന്ന് പോലും ഞാൻ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ എനിക്ക് നന്മയായി വരേണ്ടുന്നത് എനിക്ക് എന്തായി മാറിപ്പോയി? പാപമായി മാറിപ്പോയി. ഇങ്ങനെ ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന എന്നെ, അഗോറാസോ ആയിരുന്ന എന്നെ കർത്താവ് എന്ത് ചെയ്തു? തന്റെ രക്തം നൽകി വീണ്ടെടുത്തു. അതാണ് എക്സോഗോറാസോ. ഞാൻ ആരായിരുന്നു? അഗോറാസോ ആയിരുന്നു. പാപത്തിന്റെ മാർക്കറ്റിൽ, പാപത്തിന്റെ ചന്തയിൽ, അടിമ ചന്തയിൽ ഞാൻ ഇങ്ങനെ കടന്ന് കറങ്ങുകയായിരുന്നു. ഒരു പാപത്തിൽ നിന്ന് അടുത്ത പാപത്തിലേക്ക് ഇങ്ങനെ ഓരോ നാളും വിൽക്കപ്പെട്ട് പോവുകയാ. മുറിക്കാൻ ശ്രമിക്കും തോറും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കെട്ടു മുറുകിക്കൊണ്ടിരുന്നു. വിടുവിക്കപ്പെടാൻ ശ്രമിക്കും തോറും കെട്ടു മുറുകിക്കൊണ്ടേയിരുന്നു. വിടുവിക്കപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ഇച്ഛിക്കാത്ത പാപം ചെയ്തുകൊണ്ടിരിക്കുക. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, വിടുവിക്കപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പുറത്തു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പാപത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന്, പാപം ബന്ധിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ന്യായപ്രമാണത്തിന്റെ കെട്ടിലിരിക്കുന്ന, ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും അന്തരംഗത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആർ വിടുവിക്കും? പാപത്തിന്റെ കെട്ടിൽ കിടക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ ആർ ഉദ്ധരിക്കും? ഇന്നും അനേക ജീവിതങ്ങളും പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്നുകൊണ്ട്, ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ കിടന്നുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, എന്നെ ആർ വിടുവിക്കും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇരുട്ടിലിരുന്ന ജനം, ബന്ധനത്തിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. എന്തിന്റെ വെളിച്ചം? രക്ഷയുടെ വെളിച്ചം, വീണ്ടെടുപ്പിന്റെ വെളിച്ചം, ഉദ്ധാരണത്തിന്റെ വെളിച്ചം അവർ കാണുവാനിടയായി തീർന്നു. കർത്താവ് പറഞ്ഞു, കാലസമ്പൂർണ്ണത വന്നപ്പോ മതി, ഈ കെട്ടിൽ കടന്ന് എന്റെ ജനം നിബന്ധിച്ചത് മതി, ഈ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ കടന്ന് ഇവർ കറങ്ങിയത് മതി. ന്യായപ്രമാണത്തിന് ഒരു നിവൃത്തി ഉണ്ടാകണം. ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് എന്ത് ചെയ്യണം? സാധിപ്പിക്കണം.
അതാണ് റോമർ 8:2 നാം 3 വായിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ഈ ന്യായപ്രമാണം അങ്ങനെ ആകാനുള്ള കാരണം ജഡത്താലുള്ള ബലഹീനത. പലതിനും സാധിക്കാതെ പോകുന്നു. അതിന് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ സാധിക്കണമല്ലോ. ന്യായപ്രമാണം പറഞ്ഞത് എന്താ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കുവാൻ അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില നൽകുവാനോ കഴിയുകയില്ലെന്ന് ന്യായപ്രമാണത്തിന്റെ വക്താവ് വിളിച്ചു പറയുമ്പോൾ കൃപയുടെ വക്താവ് വിളിച്ചു പറയുന്നു, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ഞാൻ സാധിപ്പിച്ചു. സാധിക്കാതെ കിടന്നതാ, പക്ഷെ എന്ത് ചെയ്തു? സാധിപ്പിച്ചു. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ സാധിപ്പിച്ചു. അതിന് താൻ കൊടുക്കേണ്ടി വന്ന വില, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി രക്തത്തെ ഒഴുക്കേണ്ടി വന്നു. താൻ അതിന് മറുവില കൊടുക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് എക്സോഗൊറാസോ എന്ന് പറയുന്നത്. സ്വയം വിടുവിക്കപ്പെടാൻ കഴിയാത്ത ഒരുവനെ, അവനെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. അവൻ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, മോചനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു വില കൊടുക്കുന്നു. എന്ത് ചോദിക്കുന്നു അതിന്റെ വില? ഒരിക്കലൊരു ദൈവദാസം പ്രസംഗിച്ച് ഞാൻ കേട്ടു. ഒരു ആട്ടിടയന്റെ ആലയിൽ കിടന്ന ഒരാട്, അത് രാത്രിയിൽ കെട്ടും പൊട്ടിച്ച് നല്ല മഴ പെയ്യുന്ന സമയത്ത്, ചാറ്റമഴയുള്ള സമയത്ത് കെട്ടും പൊട്ടിച്ച് എങ്ങാണ്ടോ പോയി. ആരുടെയോ വാഴത്തോട്ടത്തിൽ കയറി വാഴയെല്ലാം കടിച്ചു പറിച്ചു നിന്നു. അയാൾ ആ വാഴത്തോട്ടക്കാരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അയാൾ ഇതിനെ പിടിച്ച് അടുത്ത് കണ്ട കവുങ്ങിൽ കെട്ടി മുറുക്കി അങ്ങ് ഇട്ടു. ഇയാൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആലയിൽ നിന്ന് ആടിനെ കാണാനില്ല. അദ്ദേഹം ആടിനെ നോക്കുമ്പോൾ മഴയത്ത് ആട് നടന്നുപോയ പാട് കാണാം. അദ്ദേഹം ആട് നടന്നുപോയ പാത തേടി ചെന്നപ്പോൾ ഒരുത്തൻ്റെ വാഴത്തോട്ടത്തിനകത്ത് പിടിച്ച് മുറുക്കി തിരിക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ടിരിക്കുക. ഇയാൾ ചെന്ന പാടെ ആടിൻ്റെ താടിയെ തെട്ടി, അയ്യോ ആടേ നിന്നെ എന്തെങ്കിലും ചെയ്തോ ഉപദ്രവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരനെ കണ്ടു. വീട്ടുകാരനെ കണ്ടപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, ആ എന്താ വന്നേ? നേരെ പറഞ്ഞ, ആട് നിങ്ങളുടെയാണോ? അതെ. കൊണ്ടുപോകാൻ വന്നതാണോ? അതെ. കുഴപ്പമൊന്നുമില്ല, തരാം. പക്ഷേ നിങ്ങളുടെ ഈ ആടുണ്ടല്ലോ, എനിക്ക് 10,000 രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. എൻ്റെ വാഴ മൊത്തം നിന്ന് തീർത്തു, നഷ്ടപരിഹാരം തരണം. ഈ ആടിനെ 60 വിലയ്ക്ക് കൊടുത്താൽ ഇതിനെ തൂക്കി വിറ്റാൽ കിട്ടുന്ന 500 രൂപ, പക്ഷെ ഉണ്ടാക്കിയ നഷ്ടമോ 3,000 രൂപ. ലാഭനഷ്ടത്തിൻ്റെ കണക്ക് നോക്കാതെ അങ്ങേര് ചോദിച്ച പണമെടുത്ത് കൈ കൊടുത്തിട്ട് ആടിനെ മഴിച്ചുകൊണ്ട് വന്ന് അത് നിന്ന ആലയിൽ കിട്ടുന്നു അതിൻ്റെ ഉടമസ്ഥൻ. അതിൻ്റെ പേരാ എന്ത്? വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. മാനവരാശി ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ നോക്കാതെ, മനുഷ്യനുണ്ടായ നഷ്ടം നോക്കാതെ, തൻ്റെ പുത്രനെ വിലയായി നൽകി, അമേൻ, മുഴു ലോകത്തിൻ്റെയും അധിപനായവൻ, പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവൻ, പിതാവിൻ്റെ പ്രമോദമായി ഇരുന്നവൻ അവരെ ഈ ലോകത്തിലേക്ക് അയച്ചു. ബൈബിൾ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും ജഡരക്തങ്ങളോട് കൂടിയവനായി. മരണത്തിന്റെ അധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവർ, മരണഭീതിയിൽ കെട്ടപ്പെട്ടിരുന്നവർ, വിടുവിപ്പാൻ കഴിയാതെ ഇരുന്നവർ അവരെയൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയില്ലായിരുന്നെങ്കിൽ ഈ വിടുതൽ നമുക്ക് സാധ്യമാകില്ലായിരുന്നു, ഈ രക്ഷ നമുക്ക് സാധ്യമാകില്ലായിരുന്നു. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് വീണ്ടെടുപ്പിന്റെ ഗാനം പാടി രക്ഷയുടെ സന്തോഷത്താൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുകയില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്. യേശു തന്റെ രക്തത്താൽ നമുക്ക് വിടുതൽ നൽകി, യേശു തന്റെ ദേഹമെന്ന തിരശീല ചിന്തിയതിനാൽ നമുക്ക് വിടുതൽ നൽകി. ആ വീണ്ടെടുപ്പിന്റെ ഗാനം പാടുന്നവരായിരിക്കണം ഒരു ദൈവ പൈതൽ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചു നമ്മുടെ കർത്താവ് ചെയ്തതായ അനുഭവം എന്താണെന്ന്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെയൊക്കെ എന്ത് ചെയ്യണം? സാധിപ്പിക്കണം. ഞാൻ അതിലേക്ക് കടന്നുപോയാൽ അത് മറ്റൊരു ബൈബിൾ സ്റ്റഡിയായി മാറും. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ ഒത്തിരി ഘടകങ്ങളുണ്ട്. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് എന്താണെന്ന്. ഒന്നാമത്തെ വിഷയം തന്നെ ഈ പറഞ്ഞതാണ്, ഒരു വീണ്ടെടുപ്പ് നൽകുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നില്ല. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ ഒന്നാമത്തെ ഘടകം, ഒരു വീണ്ടെടുപ്പ് നൽകുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. നീതീകരണം വരുത്തുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. പാപമോചനം വരുത്തുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. ഒരു വിശുദ്ധീകരണം വരുത്തുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല.
സൽഗുണപൂർത്തി വരുത്തുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. മാറാത്ത നിലനിൽക്കുന്ന ഒരു പൗരോഹിത്യം അത് നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല. ജീവനുള്ള പുതുവഴി തുറന്നു തരുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. പ്രത്യാശയ്ക്ക് ഒരു സ്ഥാപനം നൽകുവാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ യേശു കാൽവറിയിൽ മരിച്ചതിനാൽ, യേശു അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിയതിനാൽ ഇതൊക്കെയും നമുക്ക് എന്തായി വന്നു? സാധ്യമായി വന്നു. ഒരു നീതീകരണം നമുക്ക് ലഭിച്ചു, പാപമോചനം നമുക്ക് ലഭിച്ചു. നിലനിൽക്കുന്ന ഒരു യാഗത്തെ യേശു ഉണ്ടാക്കി. ഇനിമേൽ ആ യാഗം കഴിച്ചെടുത്ത് യാഗത്തിൻ്റെ ആവശ്യം ഇല്ല. യേശു നിലനിൽക്കുന്ന ഒരു യാഗം കഴിച്ചു, വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. ഈ ഭാഗ്യപദവിയെല്ലാം നമുക്ക് ലഭ്യമായത് താൻ തകർക്കപ്പെട്ടതിനാലാണ്, താൻ നുറുക്കപ്പെട്ടതിനാലാണ്. ഹല്ലേലൂയ. എത്ര പേർ ആ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുന്നു? യേശു എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനാൽ എനിക്ക് ഈ ഭാഗ്യപദവികളെല്ലാം ലഭ്യമായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5 അതിൻ്റെ 21 വചനത്തിൽ നാം വായിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. എന്താ പിതാവ് ചെയ്തത്? പാപമറിയാത്തവൻ, അവനെക്കുറിച്ച് തിരുവചനം പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപമറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല. യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാർ പറയുന്നു അവനിൽ പാപമില്ല. ഓരോരുത്തരുടെ കൂടെ നടക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം ഓരോരുത്തരുടെ അകത്തിരിക്കുന്ന സ്വഭാവം എന്താണെന്ന്. എന്നാൽ യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു അവനിൽ പാപമില്ല. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ പറയുന്നു നീയോ കാരണം കൂടാതെ പാപമില്ലാതെയാണ് നീ ശിക്ഷ ഏൽക്കുന്നത്. യേശുവിനെ ന്യായം വിധിച്ച പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞയക്കുന്നു ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. പീലാത്തോസ് പറയുന്നു ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിനെ ക്രൂശിച്ചതായ ശതാധിപൻ പറയുന്നു വാസ്തവമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ഇങ്ങനെ അനേകർ യേശുവിന് പാപമില്ലായിരുന്നു എന്ന് സാക്ഷ്യം പറയുന്നു. എന്നാൽ തിരുവെഴുത്തെന്ത് പറയുന്നു? പാപമറിയാത്തവനെ, പാപം ചെയ്യാത്തവനെ, പാപമില്ലാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ ആരാക്കി തീർത്തു? പാപമാക്കി തീർത്തു. നാം അവനാൽ വിടുവിക്കപ്പെടേണ്ടതിന്, നാം അവനാൽ രക്ഷയെ പ്രാപിക്കേണ്ടതിന് അവൻ അങ്ങനെയായി എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്. അറിയാമോ നിങ്ങൾക്ക് ബാർട്ടർ സിസ്റ്റം എന്താണ്? ഈ പൈസയോ കറൻസിയോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു സംഗതി കൊടുത്ത് അടുത്തതിനെ എന്ത് ചെയ്യുക? വാങ്ങിയെടുക്കുക. ഇത് തന്നെ അവിടെ സംഭവിച്ചത്. യേശു തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും കൊടുത്തിട്ട് മാനവരാശിയെ മുഴുവനും എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 20 അതിൻ്റെ 28 വചനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് യേശു എന്താണ് ചെയ്തത്? 20:28 അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവില. മറുവില, ഇതിനെന്ത് വില കൊടുക്കണോ അതിന് മറുവിലയായി എന്ത് കൊടുക്കാൻ പോകുകയാ? തൻ്റെ ജീവനെ കൊടുക്കാൻ പോകുകയാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ ജീവനെ കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിക്കാനും എനിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. ഞാൻ കൊടുക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് എക്സോഗൊരാസോ. പിന്നീട് ഒരിക്കലും അതിനെ എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല. നാം തിരുവചനത്തിൽ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 5:9-10 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യേശുവിനെ ആരാധിക്കുന്ന 24 മൂപ്പന്മാർ, 4 ജീവികൾ അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നീ യോഗ്യൻ, നീ ആരാധിക്കപ്പെടുവാൻ യോഗ്യൻ, നീ സ്തുതിക്കപ്പെടുവാൻ യോഗ്യൻ. സർവമാനത്തിനും സർവപുകഴ്ചയ്ക്കും സർവഘനത്തിനും തേജസ്സിനും ബഹുമാനത്തിനുമെല്ലാം നീ യോഗ്യൻ. എന്ത് കാരണത്താൽ നീ യോഗ്യൻ? നീ അറുക്കപ്പെട്ടു, നീ മറുവിലയായി കൊടുക്കപ്പെട്ടു. നിന്റെ രക്തം മുഖാന്തരം എന്ത് ചെയ്തു? സർവഗോത്രത്തിലും, നോട്ട് ഓൺലി ഫോർ ജ്യൂസ്, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പാപത്തിന്റെ മാർക്കറ്റിൽ ന്യായപ്രമാണത്താൽ ഇങ്ങനെ വിൽക്കപ്പെട്ട് കിടന്ന ഈ ജനതയെ
പിശാചിന്റെ പൂണിയിൽ കിടന്നവരെ, പിശാജ് വിലവേശിക്കൊണ്ടിരുന്നവരെ, പാപം വിലവേശിക്കൊണ്ടിരുന്നവരെ, ന്യായപ്രമാണം വിലവേശിക്കൊണ്ടിരുന്നവരെ, യേശു ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? തന്റെ രക്തം മറുവിലയായി നൽകുന്നു. നിനക്കെന്ത് വേണം? ഇതൊരു മറുവില. ഞാൻ എന്ത് വില തന്നാൽ നീ ഇതിനെ മോചിപ്പിക്കും എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ഇത് വിലയേറിയതാണ്, ഇത് സാധിക്കത്തില്ല. കർത്താവ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, ന്യായ പ്രമാണമേ, ഞാൻ ഇതിന് എന്ത് വില തരണം? യഹൂദന്മാർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക, അവന്റെ രക്തത്തെ ചിന്തുക. യേശു പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അവസാന തുള്ളി രക്തം വരെയും യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കി. ബൈബിൾ പറയുന്നു, നീ യോഗ്യൻ. എന്തിന് യോഗ്യൻ? പുസ്തകം വാങ്ങുവാൻ, അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. സ്തുതിക്കപ്പെടുവാൻ നീ യോഗ്യൻ. മണവാളനാകുവാൻ നീ യോഗ്യൻ. വീണ്ടെടുപ്പുകാരനാകുവാൻ നീ യോഗ്യൻ. നീ എന്താ ചെയ്തത്? നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ആമേൻ. ബൈബിൾ പറയുന്നു, ഒരുവൻ അതിനെ വിലയ്ക്ക് വാങ്ങിയാൽ പിന്നെ അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ, വിലയ്ക്ക് വാങ്ങിയതിനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മെ തന്റെ രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് നാം ഇനി ആർക്കുള്ളവരല്ല. ആമേൻ. കെട്ടപ്പെട്ട് കിടന്ന ഒന്ന്, ബന്ധിക്കപ്പെട്ട് കിടന്ന ഒന്ന്, മോചനമില്ലാതിരുന്ന ഒന്ന്, ഒരു വില നൽകി അതിനെ വാങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിൽക്കാനല്ല, പിന്നെ വീണ്ടും വിറ്റ് ലാഭം ഉണ്ടാക്കാനല്ല, തനിക്കായി തൻ്റെ സ്വന്തമായി ഇരിപ്പാൻ, തനിക്കുള്ളവരായി ഇരിപ്പാൻ, തനിക്ക് വേണ്ടി ഉപയോഗിപ്പാൻ താൻ വിലയ്ക്ക് വാങ്ങി. അവരെ എന്തു ചെയ്യുന്നു? പത്താം വാക്യം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ, പുറംപറമ്പിൽ അറിയപ്പെട്ടിരുന്നവരെ, യഹൂദ ജനതയോടൊരു ബന്ധവുമില്ലാതിരുന്നവരെ തങ്ങളുടെ ദൈവത്തിന് ആരാക്കി? ആമേൻ. രാജാവാക്കി. നിങ്ങൾ ആരായിരുന്നു? വിൽക്കപ്പെട്ട അടിമകളായിരുന്നു നിങ്ങൾ. നിങ്ങൾ വിൽക്കപ്പെട്ട അവസ്ഥയിൽ, അടിമകളായിരുന്ന അവസ്ഥയിൽ നിന്ന് യേശു രക്തം ചിന്തിയപ്പോൾ വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഉണ്ടായ രൂപാന്തരം എന്താണ്? അടിമ ഉടമയായി. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം നിങ്ങൾക്ക് നൽകുന്ന വലിയ വീണ്ടെടുപ്പതാണ്. നിന്നെ അടിമയെന്ന നിലയിൽ നിന്ന് ഉടമയെന്ന അവസ്ഥയിലേക്ക്, അവകാശി എന്ന അവസ്ഥയിലേക്ക്, സകലത്തെയും ഭരിക്കുന്നവനെന്ന അവസ്ഥയിലേക്ക്, കർത്തൃത്വമുള്ളവനെന്ന അവസ്ഥയിലേക്ക് നിന്നെ അത് മാറ്റിക്കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന് അടിമകളായി, ഏതെങ്കിലും തരത്തിലുള്ള ശാപത്തിന് അടിമകളായി ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത് അടിമയായിരിപ്പാനല്ല, ആമേൻ, ഉടമയായിരിപ്പാനാ, അവകാശികളായിരിക്കാനാ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയത് നിങ്ങൾ അവകാശികളായി തീരാനാ. ഹല്ലേലൂയ. രാജാക്കന്മാരാക്കി. പിന്നെയോ? പുറത്ത് നിൽക്കാനല്ല, പുറത്ത് നിന്നിട്ട് പോകാനല്ല, പുരോഹിതന്മാരാക്കി വെച്ചു. ആമേൻ. തികവേറിയ കൂടാരത്തിൽ, ദേഹമെന്ന തിരശീല ചിന്തി തുറന്ന ജീവനുള്ള പുതുവഴിയായി തുറക്കപ്പെട്ട കൂടാരത്തിൽ ധൈര്യത്തോടെ അടുത്തു ചെന്നുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിതവർഗമായി നീ തീരണം. ഹല്ലേലൂയ. നമുക്കൊരു ബന്ധവുമില്ലായിരുന്നു, ആ കൂടാരത്തിലേക്ക് എത്തി നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. ബൈബിൾ പറയുന്നു, അന്യൻ അടുത്തു വന്നാൽ, ലേവ്യനല്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ അടുത്തു വന്നാൽ അവരെല്ലാം എന്ത് ചെയ്യണം? മരണശിക്ഷ അനുഭവിക്കണം. യഹൂദനല്ലാത്ത ഒരുത്തനെങ്കിലും ഈ കൂടാരത്തിനകത്ത് കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, പുറജാതി ഞാൻ പുറത്തു നിൽക്കണം. എന്നാൽ ബൈബിൾ പറയുന്നു, യേശു രക്തം ചിന്തിയപ്പോൾ ഉണ്ടായ അനുഭവം, നീ പുറത്തു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആത്മീയ യാഗം കഴിപ്പാൻ തക്ക അവസ്ഥയിലേക്ക് ഒരു പുരോഹിതൻ എന്ന വണ്ണം നീ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. നീ ദേവാലയത്തിന് അവകാശിയായി മാറുന്നു, നീ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശിയായി മാറുന്നു. ഹല്ലേലൂയ. അടിമ ഉടമയായി മാറുന്നു, ദേവാലയത്തിന്റെ ഉടമയായി, ദൈവരാജ്യത്തിന്റെ ഉടമയായി മാറുന്നു. എത്ര വലിയ ഭാഗ്യപദവിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, കുറേ നാളത്തേക്കല്ല. ഈ ലോകത്തിലെ പുരോഹിതന്മാരെല്ലാം കുറേ നാളത്തേക്കാ. നമ്മുടെ കർത്താവ് നിത്യപൗരോഹിത്യം പ്രാപിച്ചതിനാൽ അവൻ നമുക്ക് നൽകുന്ന പൗരോഹിത്യവും എന്താ? നിത്യമാ.
ഇവിടെ മാത്രമല്ല നിങ്ങൾ പുരോഹിതന്മാരായിരിക്കാൻ പോകുന്നത്, നിത്യതയിലും നിങ്ങൾ ആരായിരിക്കും? പുരോഹിതന്മാരായിരിക്കും, രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. അവന്റെ രക്തത്താൽ ലഭിക്കുന്ന വലിയ ഭാഗ്യ പദവി ഏതാണ്? അതാണ് എക്സോഗൊറാസോ. അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി ആരാക്കി മാറ്റുന്നു? ഉടമകളാക്കി മാറ്റുന്നു, അവകാശികളാക്കി മാറ്റുന്നു. മേലാൽ ഒരു തരത്തിലും വിൽക്കപ്പെടുവാൻ ഇടയാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഇനി മേലടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പോയി നിന്നെ വിടുവിച്ചു വിട്ടിരിക്കുക, ഇനിയും പോയി എന്ത് ചെയ്യരുത്? ആ കാല് വെച്ച് കൊടുക്കരുത്, ഇനി പോയി തല വെച്ച് കൊടുക്കരുത്. ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുക. നിന്റെ കർത്താവ് സ്വതന്ത്രനാക്കിയിരിക്കുമ്പോൾ, നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി വില തന്ന് നൽകിയിരിക്കുമ്പോൾ പിന്നെയും പോയി കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ സ്വതന്ത്രരായി നിൽക്കണം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ. അതാണ് മൂന്നാമത്തെ വേർഡ്. എന്താണ് ആ വേർഡ് എന്നറിയാമോ? ലുട്രു. ലുട്രു എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം നിരോധിക്കപ്പെട്ടിരിക്കുക. പണ്ട് കാലത്ത് ഈ വഴിയരികിലെല്ലാം തത്തയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിനകത്ത് അടച്ചു വിട്ടിരിക്കും. ഒരു 100 രൂപ കൊടുത്താൽ, 50 രൂപ കൊടുത്താൽ കൂടോടുൾപ്പെടെ നമുക്ക് എന്തിനെ കിട്ടും? ഈ തത്തമ്മയെ കിട്ടും. പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. പിള്ളേരെല്ലാം കൊണ്ടുവന്ന് കെട്ടി തൂക്കി ഇട്ടിട്ട് അതിന് തീറ്റയും കൊടുത്ത് അതിനോട് തത്തമ്മയെ പൂച്ച പൂച്ച പറഞ്ഞ് ഞാൻ ഇരുത്തും. സാധാരണ പണ്ടേ കാലത്ത് ഒരു ചൊല്ലുണ്ട്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ. എന്ന് വെച്ചാൽ ബന്ധുര കാഞ്ചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വർണ്ണക്കൂട്ടിലാണ് കിടക്കുന്നതെന്ന് വെച്ചാലും, കനകം കൊണ്ടുണ്ടാക്കിയ കൂടാണെന്ന് വെച്ചാലും ബന്ധനം ബന്ധനം തന്നെ. മാനവകുലം മുഴുവനും പാപത്തിന് അടിമപ്പെട്ടിരുന്നു, ബന്ധിക്കപ്പെട്ടിരുന്നു, പല പാപ സ്വഭാവങ്ങളാൽ കെട്ടപ്പെട്ടിരുന്നു, വിടുവിക്കപ്പെടാൻ കഴിയാത്തവണ്ണം. ആ പാപത്തിൻ്റെ ഭോഗങ്ങളിൽ കിടന്നവരായിരുന്നു നാം, പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾ. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, വിശ്വാസത്താൽ മോശദാൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഈ ലുട്രു എന്ന വാക്കിന്റെ അർത്ഥം ഈ കൂട്ടിൽ കിടക്കുന്ന കിളിയെ, ഒരു പ്രാവാകട്ടെ ഒരു പാരൂട്ടാകട്ടെ, ഈ കിളിയെ ഒരുവൻ പോയിട്ട് നിനക്ക് എന്നാ വില വേണം ഇതിനെന്ന് ചോദിച്ച് ആ വില കൊടുത്ത് അതിനെ ഇങ്ങ് വാങ്ങുന്നു. 100 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 180 രൂപ കൊടുത്ത് ഈ കിളിയെ വാങ്ങിയിട്ട് വീണ്ടും കൂട്ടിലിടുകയല്ല, ആ കൂട് തുറന്ന് കയ്യിലെടുത്തിട്ട് പറത്തിവിടുന്നു. സ്വതന്ത്രനായി പോയിക്കൊള്ളുക, മേലാൽ നിനക്ക് യാതൊരു ബന്ധനങ്ങളും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ, അതിൻ്റെ പേരാണെന്ത്? ലുട്രു എന്ന് പറയുന്നത്. പാപത്തിൽ നിന്നും സ്വതന്ത്രനാക്കി വിട്ടയക്കുക, കെട്ടിൽ നിന്നും കെട്ടഴിച്ചു വിട്ടയക്കുക. ബൈബിൾ പറയുന്നു, എൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക. ഹല്ലേലൂയ. നമ്മളും ഒരു കാലത്ത് ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുകയായിരുന്നു, സ്വതന്ത്രരല്ല, കെട്ടപ്പെട്ട അവസ്ഥയിൽ, ഒതുക്കപ്പെട്ട അവസ്ഥയിൽ, സ്വാതന്ത്ര്യമില്ലാതെ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളിൽ സുഖങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുക. ഇന്നും അനേകർ സാമുദായിക ബന്ധനങ്ങളിൽ, മത ആരാധനാ ബന്ധനങ്ങളിൽ, ലൗകിക ആരാധനകളിൽ, ലൗകിക ചിന്തകളിൽ, ലൗകിക ബന്ധനങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുക. കാഞ്ചനക്കൂടാണത് അവർക്ക്, ചിലർക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ് അതൊരു ബന്ധനമാ, അവിടെ കിടക്കുക. ചിലർക്ക് സ്നേഹവാശങ്ങൾ ഒരു ബന്ധനമാ, അവിടെ കിടക്കുക. ചിലർക്ക് മറ്റു പലതും പലതും ബന്ധനങ്ങളായിരിക്കുക. എന്നാൽ നിന്റെ യേശു നിന്നെ ഈ ബന്ധുര കാഞ്ചന കൂടുകളെ കർത്താവ് പൊട്ടിച്ചുവിടാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറാകും? എന്റെ യേശു എന്നെ സ്വതന്ത്രനാക്കുമ്പോൾ ഞാൻ സ്വതന്ത്രനാകും. ബൈബിൾ പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ആരാകും? സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് വാസ്തവമായ സ്വാതന്ത്ര്യം അതാണ് പറയുന്നത്, സാക്ഷാൽ സ്വാതന്ത്ര്യം. പലരും പറയുന്നു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്നു, പക്ഷെ എന്തില്ല? സ്വാതന്ത്ര്യമില്ല. കർത്താവ് പറയുന്നു സമാധാനം സമാധാനം എന്ന് പറയുന്നു, പക്ഷെ എന്തില്ല? സമാധാനമില്ല. സന്തോഷം സന്തോഷം എന്ന് പറയുന്നു, സന്തോഷമില്ല. ഇതാണ് ഇന്ന് പലരുടെയും അവസ്ഥ, പല കുടുംബത്തിൻ്റെയും അവസ്ഥ. പക്ഷേ കർത്താവ് പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, യേശു നിനക്ക് സമാധാനം നൽകിയാൽ, യേശു നിനക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ, യേശു നിനക്ക് സന്തോഷം നൽകിയാൽ, അതെന്താണ്?
സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്, സാക്ഷാൽ സന്തോഷമാണ്, സാക്ഷാൽ സമാധാനമാണ്. ഹല്ലേലൂയ. അത് അതിൻ്റെ ദാതാവിനെ പോലെ നിത്യമാണ്. അതുകൊണ്ടാണ് നാം എട്ടാം അധ്യായമല്ലേ, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ എട്ടാം അധ്യായം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം 32-34 വാക്യങ്ങൾ. എങ്ങനെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ ചോദിക്കും, എന്താണ് സത്യം? എന്താണ് ഈ സത്യം? ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം സത്യമാണ്, സുവിശേഷം സത്യമാണ്, ക്രിസ്തു വാസ്തവമായി സത്യമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ സത്യത്തെ നിങ്ങൾ അറിയുമ്പോൾ, ഈ ക്രിസ്തു ആരാണെന്ന് അറിയുമ്പോൾ, ആ സത്യം നിങ്ങളുടെ ഉള്ളിലായിരിക്കുമ്പോൾ നിങ്ങൾ ആരായി മാറും? സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇന്ന് പലരും സ്വാതന്ത്ര്യം പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ കാരണം വാസ്തവമായ സത്യത്തെ അറിയായിക കൊണ്ട. പെന്തക്കോസ്തിലായെന്നുള്ളത് സത്യമാണ്, ആരാധനയ്ക്ക് വരുന്നെന്നുള്ളത് സത്യമാണ്, പാട്ടുപാടുന്നെന്നുള്ളത് സത്യമാ. പക്ഷേ പലരും ഇന്നും എവിടെ കിടക്കുക? കട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുക. നീ എന്തുകൊണ്ട് ഇന്നും കട്ടപ്പെട്ടിരിക്കുന്നു? പല ഭാവങ്ങൾക്ക് നീ കട്ടപ്പെട്ടിരിക്കുന്നു, പല മറ്റു സ്വഭാവങ്ങൾക്ക് കട്ടപ്പെട്ടിരിക്കുന്നു. സത്യം വാസ്തവമായി അറിയാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വാസ്തവമായ ക്രിസ്തീയ സത്യത്തെ, വാസ്തവമായ ദൈവിക സത്യത്തെ, വാസ്തവമായ സുവിശേഷ സത്യത്തെ, വാസ്തവമായ കൃപയുടെ സത്യത്തെ നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ നിശ്ചയം നിങ്ങളെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, കെട്ടുന്ന കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അതടിയപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിനൊരു പ്രവാചകന് നിങ്ങളുടെ അടുക്കൽ വരണ്ട, അതിനൊരു കൃപാവര പ്രാർത്ഥന നിങ്ങളുടെ അടുക്കൽ വരണ്ട. സത്യം നിന്റെ ഉള്ളിൽ കടന്നാൽ മതി. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? സത്യം എന്റെ ഉള്ളിൽ വരുമ്പോൾ, വചനമാകുന്ന സത്യം, സുവിശേഷമാകുന്ന സത്യം അതെന്റെ ഉള്ളിൽ വരുമ്പോൾ അതെന്നെ ആരാക്കി മാറ്റും? സാക്ഷാൽ സ്വതന്ത്രനാക്കും.